കടുവയുടെ ആക്രമണത്തിൽ ഭീതിയിലമർന്ന തോട്ടം മേഖല മൂന്നാറിൽ അഞ്ചു ദിവസത്തിനിടയിൽ മൂന്നാം തവണയും കടുവയുടെ ആക്രമണമുണ്ടായി. അഞ്ചു ദിവസത്തിനിടയിൽ കൊല്ലപ്പെട്ടത് അഞ്ചു കന്നുകാലികൾ. കടുവയുടെ ആക്രമണങ്ങൾ ജനവാസ മേഖലയിൽ എത്തിയ സാഹചര്യത്തിലും അനാസ്ഥ തുടരുന്ന വനം വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 30 കന്നുകാലികളെ ആക്രമിച്ച സംഭവം കഴിഞ്ഞ ദിവസമാണ് മീഡിയാനെറ്റ് റിപ്പോർട്ട് ചെയ്ത്. മണിക്കൂറുകൾ പൂർത്തിയാകുന്നതിന് മുമ്പേ ആയിരുന്നു കടുവയുടെ അടുത്ത ആക്രമണം. ഇത്തവണ കടുവയുടെ ആക്രമണത്തിൽ ഇരയായ പശു കൊല്ലപ്പെട്ടത് മൂന്നാറിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം അകലെയുള്ള കൊരണ്ടിക്കാട്ടിലാണ്. മൂന്നാറിൽ നിന്നും മാട്ടുപെട്ടി പോകുന്ന പ്രധാന പാതയോട് ചേർന്നുള്ള കാട്ടിൽ തന്നെയായിരുന്നു പശുവിന്റെ ജഡം കണ്ടെത്തിയത്. 5 ദിവസം മുമ്പ് ലാക്കാട് എസ്റ്റേറ്റിലെ 3 പശുക്കൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 2 ദിവസം മുമ്പ് ഗൂഡാർവിള നെറ്റിക്കുടി എസ്റ്റേറ്റിലെ ഒരു പശു കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു കൊരണ്ടിക്കാട്ടിലെ സംഭവം. വീട്ടുചെലവുകൾക്ക് പുറമെ കുട്ടികളുടെ പഠനത്തിനും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കും വരുമാന മാർഗമായിരുന്ന വളർത്തുമൃഗത്തെയാണ് കൊരണ്ടിക്കാട് സ്വദേശികളായ ജോസഫ് ജയന്തി ദമ്പതികൾക്ക് നഷ്ടമായത്. കല്യാണം പിടിച്ച് 25 വർഷമാ എന്താ മാട വെച്ചാണ് അങ്ങ് ചാപ്പിട്ടിരിക്കോ. ഇത് വീട്ടിലെ ഒരു പുള്ള മരുതാണ് കട്ടിലെ പോട്ട് വളർത്തിരിക്കേ. ஒரு பிறந்த அன்னைக்கு தூக்கிட்டு வந்ததோட 6 மாதம் வீட்டில் எல்லா சாணமும் ஒதுக்கி ரெண்டும் வீட்டுக்குள்ளே தான் பால் பாட்டில் வச்சு தான் நாங்கள் இதுக்கு பால் கொடுத்து இதை நான் உண்டாக்கியிருக்கேன். இன்றைக்கி இது நடந்தது என் வீட்டில் ஒரு துட்டி என் பிள்ளைகளில் ஒரு ஆள் தான் இது. நான் எல்லாரையும் தான் மாடத்தான் பார்ப்பேங்க. இது என் உயிர். இது അതേസമയം കന്നുകാലികൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് പതിവായിട്ടും ആവശ്യമായ നടപടി സ്വീകരിക്കാതെ വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വനം വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുവാൻ ശ്രമിച്ചാൽ പോലും ഉദ്യോഗസ്ഥർ പ്രതികരിക്കുവാൻ വൈമനസ്യം കാട്ടുകയാണെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. ഈ മാസം മാത്രം 31 പശുക്കളെയാണ് ഈ പുലി ആക്രമണത്തിൽ കൂടി ചത്തിരിക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ട് നാളെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, മണ്ഡലം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നാളെ DFO ഓഫീസിന് മുമ്പിലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലോ നാളെ സമരം ചെയ്യും. മാത്രമല്ല ഈ പശുക്കൾക്ക് ഉടനടിയായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം കൊടുക്കണം. അവർക്ക് വേണ്ടിയ നഷ്ടപരിഹാരം ഉടൻ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കടുവയുടെ ആക്രമണത്തിൽ നിന്നും പാവപ്പെട്ട ക്ഷീരകർഷകരെ രക്ഷിക്കുവാനും ജനവാസ മേഖലകളെ സംരക്ഷിക്കുവാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.